Hi friends, assalamu alaikum. Welcome to Ridho's Kitchen. I am here with a edible taste chocolate pastry cake recipe. I am here with a pastry cake recipe. Subscribe to അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 120 ഗ്രാമിൻ്റെ ചോക്കോ ക്രീം ഫ്ലേവറുള്ള ഒറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബിസ്ക്കറ്റെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റ് വാനിലൻ്റെ ഫ്ലേവറുള്ളതോ സ്ട്രോബെറി ക്രീം ഫ്ലേവറുള്ളതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് അതിനുള്ളിലുള്ള ക്രീം വേറൊരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ദൈ ഒരു രീതിയിൽ എല്ലാ ബിസ്ക്കറ്റും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ദാ ഞാൻ എല്ലാ ബിസ്ക്കറ്റിൻ്റെ ക്രീമും വേറൊരു ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ നമ്മുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്രീം ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്രീം ഇതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ ക്രീം റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കത്തി ഉപയോഗിച്ച് 4 ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഈ ക്രീം ഞാനൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്, അത് പറയാൻ വിട്ടുപോയതാണ്. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിന് മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീം എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രീം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക.
അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ വെക്കുക, ക്രീം തേച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ വെക്കുക, ക്രീമാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ രണ്ട് കേക്കും റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെറീസൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പേസ്ട്രി കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.